സാർ എന്ന വിളിയേക്കാൾ തന്നെ സന്തോഷിപ്പിക്കുക രാഹുൽ എന്ന വിളിയാണെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷനെ കയറി എങ്ങനെ പേര് വിളിക്കുമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി കോളേജ് വിദ്യാർത്ഥിനി. ഹായ് സാർ. ഓക്കേ, സോ കാൻ യു കോൾ മീ രാഹുൽ ഇൻസ്റ്റെഡ് ഓഫ് സർ? ഓക്കേ. രാഹുൽ ഗാന്ധിയെ സാർ എന്ന് വിളിച്ച അസ്ര മാത്രമല്ല, സ്റ്റെല്ല മേരീസിലെ എല്ലാ വിദ്യാർത്ഥികളും രാഹുൽ ഗാന്ധിയുടെ ഈ കൂൾ കൂൾ ആറ്റിറ്റ്യൂഡ് കണ്ട് അമ്പരന്നുപോയി. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെന്നൈ സ്റ്റെല്ല മേരീസിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പതിവ് വേഷമായ വൈറ്റ് കുർത്തയും ജാക്കറ്റും ഉപേക്ഷിച്ച് ഗ്രേ ടീഷർട്ടും ജീൻസും ഇട്ടാണ് രാഹുൽ സ്റ്റെല്ല മേരീസിൽ എത്തിയത്. തന്നോട് പ്രയാസമേറിയ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്ന മുന്നറിയിപ്പോടെയാണ് രാഹുൽ സംസാരിച്ചു തുടങ്ങിയത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് നേരിടുന്ന ഫണ്ടിംഗ് പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു ഫൈൻ ആർട്സ് വിദ്യാർത്ഥിനിയായ അസ്രയുടെ ചോദ്യം. Is Azra here? Okay, where are you? Okay. A request. Okay, check. Hi, sir. Okay, can you call me Rahul instead of sir? Okay. Makes me more comfortable. Okay. Hi Rahul. My name is Azra and I'm from the Department of Fine Arts, and the question that we have for you, Rahul, is recently one of India's biggest research institutions, the Tata Institute of Fundamental Research, faced a huge financial crisis, and henceforth the employees and the students of the institution were deprived of their salary for the month of February. As of now, the situation has been sorted. I think the salary has been credited to the respective accounts. But in the long run, what does your government think of this issue? Do you plan on doing anything about this? What do you think is the future of ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ തുക ആവശ്യമുണ്ടെന്നും ഇത് 6% ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ പറഞ്ഞു. We are convinced that India is spending way too little money on education, and we feel that India needs to spend much more money on education. So we are going to increase the amount of money that we spend on education, and our target is 6%. That's basically what we're looking at. സർക്കാർ സ്ഥാപനങ്ങൾ മികച്ചതാവണമെന്നും അവയെ സ്വകാര്യ സ്ഥാപനങ്ങൾ മാതൃകയാക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീ സുരക്ഷയും സമത്വവും ഉത്തരേന്ത്യയേക്കാൾ കൂടുതലായുള്ളത് ദക്ഷിണേന്ത്യയിലാണെന്ന്, പുതുതലമുറയിലെ പെൺകുട്ടികൾ എങ്ങനെ പുതിയ ലോകത്തിന് പ്രചോദനമാകുന്നു എന്ന വിഷയത്തിൽ സംസാരിക്കവെ രാഹുൽ ഗാന്ധി പറഞ്ഞു. 2019 സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് 33% സംവരണം നൽകുന്നതിനായി വനിതാ സംവരണ ബിൽ പാസാക്കുമെന്നും, പുരുഷന്മാരെക്കാൾ മിടുക്ക് സ്ത്രീകൾക്കുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും മറ്റൊരു ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി നൽകി. ഞാനിപ്പോൾ നിൽക്കുന്നത് 3000 വരുന്ന സ്ത്രീകളുടെ നടുക്കാണെന്നും, നിങ്ങൾ എത്ര പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ പൊതുവേദിയിൽ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു. 1 മണിക്കൂറോളം നീണ്ട സംവാദത്തിൽ രാഹുൽ നൽകിയ ഉത്തരങ്ങൾ വിദ്യാർത്ഥികളുടെ കയ്യടി വാരിക്കൂട്ടുകയായിരുന്നു.